ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഹെയർ കെയർ ആണ്. രാത്രിയില് എങ്ങനെയാണ് ഇപ്പോഴത്തെ കേട്ടോ, കാരണം ഇപ്പൊ നമ്മളൊരു ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട് ഗീതോസ് ഹെയർ കെയറിൽ. അപ്പൊ ചെയ്യുന്ന എന്താ ഒരു ഹെയർ കെയർ ആണ് കാണിക്കുന്നത്. ഇപ്പൊ ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി ഒഴിച്ചിലും മാറ്റാനായിട്ടുള്ള ഒരു ഒറ്റമൂലി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ആ സംഭവമാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് ഹെയർ കെയറിൽ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഹെയർ കട്ട് ചെയ്തിട്ട് മുടി 2 മാസം കൊണ്ട് പഴയ ലെങ്ത് എങ്ങനെ വെപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചലഞ്ചാണ്. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അതില്. അപ്പൊ ഇനി അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക, 2 മാസം കൊണ്ട് മുടി എങ്ങനെ വളരെ പെട്ടെന്ന് തിക്കോട് കൂടിയിട്ട് നീളം വെപ്പിക്കാന്നുള്ള ഒരു ചലഞ്ചാണ്. അപ്പൊ ആ ഒരു ചലഞ്ചില് ഞാൻ ചെയ്യുന്ന നൈറ്റ് ടൈം ഹെയർ കെയർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സംഭവം വെച്ചിട്ട് തല നന്നായി മസാജ് ചെയ്യും. പിറ്റേ ദിവസം ഏതെങ്കിലും ഒരു പാക്ക് ഇടാന്നുണ്ടെന്നുണ്ടെങ്കിൽ പാക്ക് ഇട്ടിട്ട് കഴുകും, അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിൽ തല കഴുകി കളയും. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ട്, ഇതിന്റെ പകുതി എന്ന് പറയുന്നത് ആവണക്കെണ്ണയും പകുതി വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഒരു ബോട്ടിലാക്കി വെച്ചിരിക്കുന്നേന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, ആവണക്കെണ്ണ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ടും മുടി ഒഴിച്ചിൽ മാറ്റാനായിട്ടും പുതിയ മുടികൾ കിളിർക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഈ സംഭവം നമ്മുടെ ചലഞ്ചിൽ ഉൾപ്പെടുത്താൻ കാരണം എന്റെ അമ്മയ്ക്ക് 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ മുടി ഒരുപാട് കൊഴിഞ്ഞിട്ട് അമ്മ ഒരു ആഴ്ച കൊണ്ട് തന്നെ മുടി ഒഴിച്ചിൽ മാറ്റാനായിട്ട് അപ്ലൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോ ഇത് എല്ലാവരും ചെയ്യാം, മുടി ഒഴിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മുടി ഇനി വളരാൻ ആഗ്രഹിക്കുന്നവരാണ്, മുടി പുതിയതായിട്ട് കിളിർക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. അതായത് ഒരു രാത്രിയിലേക്ക് നമുക്ക് വേണ്ടത് 3 തുള്ളി ആവണക്കെണ്ണ 6 തുള്ളി വെളിച്ചെണ്ണയാണ്. ഇപ്പൊ ഞാനത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിട്ട് വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബോട്ടിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. ആവണക്കെണ്ണ അതിന്റെ ഇരട്ടി വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടിയിട്ട് നന്നായി മിക്സ് ആവട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുടിയിലെ ജട കളയുക ഫസ്റ്റ്, ഇതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇപ്പൊ മുടിയിലത്തെ കെട്ടെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആവണക്കെണ്ണ എടുത്തിട്ട് സ്കാൽപ്പില് മസാജ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി, കാരണം പെട്ടെന്ന് തലനീരർക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് രാത്രിയിൽ തേക്കരുത്. നമ്മൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ 2 മണിക്കൂർ മുന്നാക്കിയായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു 6 തുള്ളിയോളം നമ്മൾ ഏകദേശം എടുത്തിട്ടുണ്ടത്. ഇനി ഇത് 2 കൈയിലിട്ട് നന്നായി എന്താ പറയാ, തിരുമ്മി ചൂടാക്കാൻ പോരില്ല, അങ്ങനെ ആക്കിയതിനു ശേഷം സ്കാൽപ്പിൽ വെച്ച് നന്നായി മസാജ് ചെയ്യാം. നേരത്തെ എടുത്ത പോലെ തന്നെ നമുക്ക് ഒരു വട്ടം കൂടി എടുക്കാം. ഇനി നമ്മൾ മുടി കെട്ടുന്നത് നമ്മുടെ ചലഞ്ചിങ് വീഡിയോയിലെല്ലാം പറഞ്ഞിരിക്കുന്ന പോലെ ഇങ്ങനെയാണ് മുടി കെട്ടുന്നത്. ഇങ്ങനെ മുടി കെട്ടുമ്പോ മുടിയിൽ തിക്നെസ് കൂടാനായിട്ടും മുടിയിൽ റീഗ്രോത്ത് കൂടാനായിട്ടും നല്ലതാണ്. പിന്നെ നമ്മുടെ മുടി ഇടയ്ക്ക് അഴിയുന്ന പ്രശ്നവുമില്ല. പിന്നെ ഇങ്ങനെ കെട്ടുമ്പോൾ കുറെ ആളുകൾക്ക് വേദന എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൂസ് ആക്കിയിട്ട് കെട്ടാണ്, അപ്പൊ ഫുഡി അഴിയത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ബണ്ണൊക്കെ വെച്ച് കെട്ടി കൊടുക്കാം. പക്ഷെ പിന്നെ കാണാനായിട്ട് വലിയ ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് എല്ലാം കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വേഗം ആ വീഡിയോസ് എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഉണ്ടെങ്കിൽ ഇതോ ബൈ.